കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നു അച്ചുമോൾ. അതൊന്നും അപ്പോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് ഇന്നൊരു പുതിയൊരു ചാലഞ്ചായിട്ടാണ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോ എന്താണ്, എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്ന എല്ലാവരും. എന്താണ് ചലഞ്ച് എന്ന് പറയാം? അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീക്ക് പുള്ളിങ് ചലഞ്ച് ഉണ്ടാ. ചീക്ക് പുള്ളിങ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ, കവിളി പിടിച്ചിട്ട് ദേ ഇങ്ങനെ പണിഷ്മെന്റ് ഉണ്ടാ. കുറച്ച് കുസൃതി ചോദ്യങ്ങൾ നമ്മള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അച്ചുമോൾക്ക് അറിയില്ല, ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. കുറച്ച് അച്ചുമുള്ളവരുണ്ട്, ആ ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല കേട്ടോ എന്താണുള്ളത്. അപ്പോ അത് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കവളി പിടിച്ചു വയ്ക്കും. ഇതാണ് ചാനൽ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം അച്ചുമോള് എന്നോട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, എപ്പോഴും അച്ചുമോളല്ല ആദ്യത്തെ ചോദ്യം എന്നോട് ചോദിക്കാറ്. ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, പെട്ടെന്ന് പൊട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ വാങ്ങുന്ന സാധനം എന്താണ്? ഞാൻ പറയട്ടെ, അതൊരിക്കലും ആൾക്കാര് പെട്ടെന്ന് പൊട്ടണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങില്ലല്ലോ. ഇത് ആളുകള് പെട്ടെന്ന് പൊട്ടണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങുന്ന ഒരു സാധനം എന്താണ്? ക്ലൂ എന്തെങ്കിലും പറയണം. അപ്പൊ നമുക്ക് ഇതൊന്നും കേൾക്കാത്ത ഓരോ ക്വസ്റ്റ്യൻസ്, അപ്പൊ അത് കാരണം കൊണ്ട് ക്ലൂ എന്തെങ്കിലും പറഞ്ഞു. കുസൃതി ചോദ്യമാണ് ഇത്. സാധനം നമ്മള് ഒരു വട്ടം ഉപയോഗിക്കുള്ളൂ. ഒരു വട്ടം ഉപയോഗിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ പൊട്ടും. പെട്ടെന്ന് തന്നെ പൊട്ടുന്നല്ല, നമ്മള് പൊട്ടിക്കാൻ വേണ്ടിട്ട് സാധനം കൊണ്ടുവരിക. പടക്കം അടിച്ച് ആ പടക്കാണെന്ന് പറഞ്ഞ പടക്കാണോന്ന് പടക്കം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞോട്ടാ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കവളി പിടിക്കൽ നിന്ന് അച്ചുമോൾ വിദഗ്ധമായി രക്ഷപ്പെട്ടു കേട്ടാ. ആ വിചാരിച്ചു കവളൊക്കെ പിടിച്ച് നല്ല ചുമപ്പിച്ചു വിടാണ്. ഓക്കെ, ചോദ്യം. അപ്പൊ ഞാൻ ചോദിക്കണ ക്വസ്റ്റ്യൻ, ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാണ്? ആരും ഇഷ്ടപ്പെടാത്ത ദേശം, വിദേശം, പിന്നെ സ്വദേശം അല്ല. വിദേശമല്ല, സ്വദേശമല്ല, അപ്പൊ ഏത് ദേശമായിരിക്കും? അപ്പൊ ഏത് ദേശമായിരിക്കും? വേണമെങ്കിൽ ഏട്ടാൻ പാവല്ല, ഏട്ടനെ കിട്ടാത്ത ആരും ക്ലൂ കൊടുക്ക. ഓക്കെ, ക്ലൂ പറഞ്ഞു. ഏട്ടത് ഇടയ്ക്ക് എന്റെ അടുത്ത് പറയുന്നതായിരിക്കും. അതെന്ത് ദേശമാണ്? ഈശ്വര ഇപ്പൊ പറയുന്നുണ്ട്. അറിയോ? അറിയില്ല. അപ്പൊ ഏട്ടൻ തോട്ടിരിക്കുകയാണ്. അപ്പൊ ഉത്തരം എന്താന്ന് വെച്ചാ ഉപദേശമാണ്. ഞാൻ നിന്നെ പാടി ഉപദേശിക്കാറുള്ളത് നല്ല കൊല്ലല്ല പിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്റെ കവൾ ഇത് കഴിയുമ്പോഴേക്കും എന്റെ കവൾ ഒരു തീരുമാനം വന്നുണ്ട്. അടുത്തത് എന്തായാലും എനിക്കായിരിക്കും. അടുത്ത് ഇത് അടുത്ത് ഉറപ്പാണ് പണി. ഇനി ഞാൻ ആദ്യത്തെ പാവലെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അടുത്ത് പണി വരുന്നുണ്ട് കേട്ടോ, കൊടുക്കണം. ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ള എന്താണ്? കുസൃതി ചോദ്യം. കുസൃതി ചോദ്യാണ്, വേറെ ഒന്നും ചിന്തിക്കണ്ട. ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ്? എനിക്ക് അറിയില്ല ഗൈസ്, അറിയില്ല. തോറ്റില്ലേ? തോറ്റില്ല എന്ന് പറഞ്ഞ ഒരു ക്ലൂ തന്നെ ചെലപ്പോ ഞാൻ പറയും. അതിൽ തന്നെ ഉണ്ട്, ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ്. ചോദിച്ച ചോദ്യത്തിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിൽ തന്നെയാണ് ഉത്തരം. ഉത്തരം അതിൽ തന്നെയാ. ഓക്കെ, കിട്ടില്ല. ഓക്കെ, നാന്ന് പറഞ്ഞ അക്ഷരം ആണുങ്ങൾക്ക് ഒരു നായും പെണ്ണുങ്ങൾക്ക് ചോദ്യമായി പോയി. കുസൃതി ചോദ്യമാണത്. കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, കിട്ടിയ ചാൻസ് ആവാ. കമോൺ,
നല്ല കവള് പാവം പൗഡർ ഒക്കെ ഇട്ട് വന്നാട്ടാ ഇങ്ങനെ പണിക്ക് വേണ്ടിട്ട്. എന്റെ കവള് നല്ലോണം ഇണ്ടല്ല. അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചോ. കിട്ടിയ ചാൻസ് മുതലാക്കി വെറുതെ പോയിട്ട് ഇങ്ങനെ കവളൊക്കെ പിടിക്കാന്ന് പറഞ്ഞാ നല്ലത് കിട്ടാ ചൂണ്ടി. അപ്പൊ ഇങ്ങനെ ചാൻസ് കിട്ടുമ്പോ മാത്രം പണി കൊടുക്കാൻ പറ്റുള്ളു. അന്താ പയർ കിട്ടും. തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ്? തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ്? തല കുത്തി അറിയില്ലെങ്കിൽ വേഗം പറഞ്ഞോളോ. വലുതാകുന്നു അറിയില്ല കേട്ടോ. അറിയില്ല. അക്ഷരം ആറ് അത് ഒമ്പതാണോ? ആറ് തല കുത്തി നിൽക്കുമ്പോ വലുതാവും. അത് നന്നായി അടിപൊളിയുണ്ട്. അന്നാ പോവാം. അപ്പൊ ഏട്ടന് കിട്ടിയില്ല ഞാൻ പറഞ്ഞു ആറെന്ന്. അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു കഴിഞ്ഞാ വീശു കൂടെ പിടിച്ചു കൊടുക്കുന്നു. നല്ല വേണ്ട തീരുമ്പോഴേക്കും എന്റെ കവള് നല്ലോണം വരും. നല്ല വേദന ഉണ്ട് കേട്ടാ. നല്ല വേദന അല്ല നല്ല വലിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണുണ്ടോ? വടക്ക് ദിശയിലേക്ക് പോകുന്ന ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ് പോവുക? മുകളിലേക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കണം. വടക്ക് ദിശയിലേക്ക് പോകുന്ന ഇലക്ട്രിക് ട്രെയിനിന്റെ പുക എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് പോവുക? തെക്ക് ദിശയിലേക്ക്. ഒരു കുസൃതി ചോദ്യമാണ് കേട്ടാ. വടക്ക് വടക്ക് എന്തായി? എനിക്കൊന്നും അറിയില്ല. അറിയില്ല. ബാക്കിലേക്ക്. ഓക്കെ, കഴിഞ്ഞാ ഞാൻ സൈഡിലേക്ക് ചോദ്യം പറയോട്ടെ. ഞാൻ പറഞ്ഞു കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, വെള്ളയിലാണോ? കഴിഞ്ഞോട്ടോ സമയം. ഞാൻ ചോദ്യം ഒരുപാട് തവണ ആവർത്തിച്ചു, അപ്പൊ കിട്ടണില്ല. ഇലക്ട്രിക് ട്രെയിനിന് പോകെ എവിടെ വരിക? അല്ല, ഞാൻ പറയാൻ വേണ്ടി വരുമായിരുന്നു. പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇവിടെ മോനും ബാക്കിലിരിക്കുന്നുണ്ട്. ബാക്കിലുണ്ട്. അമ്മയ്ക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. ഇലക്ട്രിക് ട്രെയിൻ എന്നുള്ള കാര്യം ഇലക്ട്രിക് ട്രെയിൻ അതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും വട്ടം പറയാൻ കാരണം ഇത്രയും പ്രാവശ്യം ഇത്ര വട്ടം ക്വസ്റ്റ്യൻ ആവർത്തിക്കില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്രയും വട്ടം ആവർത്തിക്കട്ടാ. ഇല്ലല്ലേ പതിപ്പ്. നിങ്ങൾ മുന്നിലേക്ക് കയറിയോ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഉപയോഗിക്കുന്ന മാല. ഒന്നുകൂടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ ഉപയോഗിക്കുന്ന മാല. അയ്യോ, അതെന്താണ്? ക്ലൂ അല്ലോ. ഉണ്ടോ ക്ലൂ? ഇല്ല, എനിക്ക് മാത്രം ക്ലൂ ഇല്ല. ക്ലൂ ആ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ക്ലൂ. ഞാൻ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ആവർത്തിച്ചു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്ന മാലയ. അഗുപ്പ് ഉപയോഗിക്കുന്നത്. സ്വർണമാല പോടുന്നുണ്ടാവുന്നല്ല. അഗുപ്പ് ഉപയോഗിക്കുന്നത്. നിനക്ക് എന്താ ആവശ്യം ബേബി? ബേബി പറ. ബേബി പറയണില്ല. അറിയില്ല. തോറ്റ്. അക്ഷരമാല. അയ്യോ, മതി മതിയോ മതിയോ. അച്ഛമോൾക്ക് പകരം അവൻ വന്ന് പിടിച്ചാണ്ടാ. അപ്പൊ കഴിഞ്ഞു കേട്ടോ. ചിക്ക് പുള്ളിയും കഴിഞ്ഞു. ചിക്ക് പുള്ളിങ് അല്ല കേട്ടോ, ചിക്ക് പിഞ്ച്. ഇത് കഴിയുമ്പോഴേക്കും തീരുമാനം ഒന്നും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആളുകളുടെ വായ നോക്കാനായിട്ട് ബിരുദം എടുത്തിട്ടുള്ളത് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ അല്ലേ? ആ ഡോക്ടർ.
ഡോക്ടർ പല്ലു ഡോക്ടർ അല്ല ഡോക്ടർ ആണല്ലോ പല്ലു ഡോക്ടർ ഓക്കെ ശരി ഉത്തരമാണ് പറഞ്ഞത് അവർ രക്ഷപ്പെട്ടു ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ നെല്ലറ കലവറ ഡവറ അറ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ഏകദേശമൊക്കെ അടുത്തിട്ട് അറിയുന്നു അറിയോ അറിയില്ല കല്ലറ തോന്നിയില്ലേ കല്ലറ തോന്നിയില്ല എന്റെ മനസ്സിൽ പോലും വന്നില്ല ഈ സാധനം ക്വസ്റ്റ്യൻ ഒന്നായിരുന്നു പക്ഷെ ആൻസർ എനിക്ക് കിട്ടിയില്ല സ്വാഭാവികം എനിക്ക് കിട്ടാഞ്ഞത് അതെനിക്കും കിട്ടാത്തതുണ്ടായിരുന്നല്ലോ പതുക്കെ പിടിച്ചാനായിട്ടാണ് എനിക്ക് നല്ല പേരുണ്ട് എന്റെ പതുക്കെ പിടിച്ചില്ലെങ്കിൽ അടുത്ത് ഞാൻ നല്ല പിടിക്കും ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കിട്ടുന്ന എന്തിനാണ് ആണുങ്ങൾ വലത് കയ്യിലും ആണുങ്ങള് വാച്ച് ഇടത് കയ്യിലും കേട്ട പെണ്ണുങ്ങള് വലത് കയ്യിലല്ല കേട്ട അത് എന്തിനാണ് എളുപ്പത്തിന് അല്ല അതല്ല ഉത്തരം ശ്രദ്ധിച്ചു സമയം നോക്കാൻ എനിക്ക് ബേബി പറഞ്ഞുകൊടുക്കണ്ടവിടുന്നിട്ട് അമ്മയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പണിഷ്മെന്റ് ഓം വന്നിട്ട് എന്റെ കവള് പിടിച്ച് തരുന്നുണ്ട് സമയം നോക്കാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചുള്ളൂ ഞാൻ വിദഗ്ധമായ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പറയാതിരിക്കാം എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ് ഇല്ല അല്ല ഇല്ലല്ല കയ്യില് അതാണെങ്കിൽ എന്റെ ബുദ്ധി ഞാൻ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത് സ്ത്രീകൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഭരണം ആഭരണം യെസ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുന്നു അച്ഛമോൾ അപ്പോ ഫൈനൽ ക്വസ്റ്റ്യൻ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ സാധാരണ നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോ ലൈസൻസ് ആവശ്യമാണ് അപ്പൊ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് പക്ഷെ അത് ഡ്രൈവറാണോ ശരിക്കും ഡ്രൈവറോ നല്ലത് കുസൃതി ചോദ്യം കുസൃതി ചോദ്യാണ് ആ പാപ്പാൻ പിന്നെന്താണ് സൈക്കിളിന്റെ സൈക്കിൾ ഓടിക്കുന്ന പിന്നെന്താ സൈക്കിൾ ഓടിക്കുന്നത് പിന്നെ വേറെന്താ ഓ ഏട്ടാ അതി വിദഗ്ധമായിട്ടാ ബേബി എത്തിയിരിക്കണോട്ടാ അപ്പൊ ബേബിക്ക് അറിയോ ഉത്തരം ഉത്തരം അറിയാം ബേബിക്ക് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണെന്നാണ് നമ്മൾ ചോദിച്ചത് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണെന്നറിയോ ഇല്ല എനിക്കറിയില്ല കേട്ടോ ഡ്രൈവർ ഓ അവളെ പൊളിച്ച് അപ്പോ നമ്മുടെ ചലഞ്ച് ഒക്കെ കഴിഞ്ഞു നമ്മുടെ ചലഞ്ചിലൊക്കെ വിജയകരമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവസാനിച്ച് പണികളൊക്കെ കൊടുത്ത് അവസാനിച്ചിരിക്കുകയാണ് ബേബി വന്നിട്ട് എന്റെ നന്നായിട്ട് പിടിച്ചു അതിന് ഇഷ്ടമായി അപ്പോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.